വിവേകപൂർണവും പക്വവുമായ നേതൃത്വത്തിലൂടെയും സൗമ്യമായ പെരുമാറ്റത്തിലൂടെയും രാഷ്ട്രീയ ആത്മീയ മണ്ഡലങ്ങളിൽ ഒരുപോലെ തിളങ്ങിയ അപൂർവ വ്യക്തിത്വമാണ് മർഹൂം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ. 2009 ഓഗസ്റ്റ് 1 നമ്മോട് വിട പറഞ്ഞ മർഹൂം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ ദീപ്ത സ്മരണകൾക്ക് മുമ്പിൽ ഈ ഡോക്യുമെന്ററി ഞങ്ങൾ ഹൃദയപൂർവ്വം സമർപ്പിക്കുന്നു. ഷിഹാബ് തങ്ങൾ, ജീവിതവും മരണവും ഒരു പഠനം. സ്വാത്രിക ശ്രേഷ്ഠർ വംശീയ വല്ലിയിൽ പൂത്ത പൂവേ, വാഴ്ക നീനാൾ ഭവാൻ പാണക്കാട്ടു തറവാടിൻ പുണ്യമേ, കേരള നാടി മതേതര സംസ്കാര സംസമേ. മഹാനായ മർഹൂം സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ നമ്മുടെ നാട്ടിന്, നമ്മുടെ രാജ്യത്തിന്, അതുപോലെ പാവപ്പെട്ട സമൂഹങ്ങൾക്ക്, സമുദായത്തിന് എല്ലാം തന്നെ വളരെയധികം സഹായങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ചെയ്യാൻ അദ്ദേഹത്തിന് സഹായിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു അനിഷ്ട സംഭവങ്ങൾ, അതേപോലെ തന്നെ മത മൈത്രിക്ക് കോട്ടം തട്ടുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അങ്ങോട്ട് പോയി അത് ഇല്ലാതെയാക്കുവാൻ വേണ്ടി അദ്ദേഹം തയ്യാറായിരുന്നു. ബാബരി മസ്ജിദ് പ്രശ്നം, അങ്ങാടിപ്പുറം നമ്മുടെ ആക്ഷേത്രം തീകത്തിയ സംഭവം, ഇങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കി തീർക്കുവാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന് ആ കാര്യത്തിലേക്ക് എത്തി നോക്കുവാൻ സാധിക്കുന്നുണ്ട്. ഉള്ളാവും അദ്ദേഹത്തിന് മർഹമത്തും ആക്കുകയും മറകട്ടെ. അദ്ദേഹത്തിൻ്റെ പാതയിലൂടെ പിൻപറ്റിക്കൊണ്ട് ജനാധിപത്യവും മതേതരത്വവും നിർത്തുവാൻ ഉള്ളാവും സഹായിക്കുമാറാകട്ടെ. കൊടപ്പനക്കൽ തറവാടിനെ തഴുകി തലോടി ഒഴുകുന്ന കടലുണ്ടിപ്പുഴയുടെ ഓരത്ത് സുകൃതം ചെയ്ത പൂർവസൂരികളുടെ തുടർക്കണ്ണിയായി ഒരു ജനതയുടെ മുഴുവൻ നിശ്വാസങ്ങൾ ഏറ്റുവാങ്ങി മനുഷ്യസ്നേഹത്തിൻ്റെ പര്യായമായി ആർദ്രതയുടെ നീരുറവയായ ഒരു സമൂഹത്തിൻ്റെ നായകൻ, അതായിരുന്നു മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ. ലോകത്തെന്നും മനുഷ്യന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് സമാധാനം തന്നെയാണ്. അത് തിരിച്ചറിഞ്ഞ വ്യക്തിത്വമായിരുന്നു ഷിഹാബ് തങ്ങളുടെ വ്യക്തിത്വം. ഒരു കുഞ്ഞിൻ്റെ മനസ്സ്, നിഷ്കളങ്കമായ ഒരു മനസ്സ്, അത് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ എപ്പോഴും കാത്തു സൂക്ഷിച്ചിരുന്നു. ഒറ്റ വാക്കിൽ പറയാം, ഒരപൂർവ പ്രതിഭാസമായിരുന്നു ആ വ്യക്തിത്വം. ഹസാറോ സാൽ നർഗിസ് അപ്നി ബേനൂരി പെരോത്തി ഹേ ബഡി മുഷ്കിൽ സഹോതാ ഹേ ചമൻ മേ ദീദവർ പൈദ. പെരുത്ത് പെരുത്ത് കാലം, സഹസ്രാബ്ദ കണക്കിന് കാലം, പൂന്തോട്ടത്തിലെ നർഗിസ് ചെടി തന്റെ ചൈതന്യ രാഹിത്യത്തെക്കുറിച്ച് കരയുമ്പോഴാണ് തോട്ടത്തിൽ ഒരു വസന്തം വരുന്നത്. ജനങ്ങളോട് അദ്ദേഹം എങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത്? ജനങ്ങളോട് അദ്ദേഹം എന്തെല്ലാമായിരുന്നു സംവദിച്ചിരുന്നത്? തുടങ്ങിയിട്ടുള്ള ഓർമ്മകളൊക്കെ ഞങ്ങളിലേക്ക് വരികയാണ്. അതായത് ഞങ്ങൾക്ക് ഉത്തരവാദിത്വം നൽകുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം ഇല്ലെങ്കിലും ജനങ്ങളൊരു പ്രതീകാത്മകതയായി ഞങ്ങൾക്ക് തോന്നുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള ജനങ്ങളാണ് അദ്ദേഹം ആ ജനങ്ങളോട് എങ്ങനെയെല്ലാമായിരുന്നു പെരുമാറിയിരുന്നത്, ആ രീതിയിൽ പെരുമാറുന്നതിന് വേണ്ടി ഞങ്ങൾ അറിയാതെ തന്നെ അത്തരത്തിലുള്ള ഒരു ഓർമ്മകൾ ഞങ്ങളിലേക്ക് വരികയാണ്. അതൊരു അപൂർവമായ ഒരു സംഗതിയായി എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്നേഹ സൗഹൃദത്തിൻ്റെ നിറകുടമായി, സൗമ്യതയുടെയും വിനയത്തിൻ്റെയും പ്രതിരൂപമായി, സാന്ത്വനത്തിൻ്റെയും തലോടലിൻ്റെയും തൂവൽ സ്പർശമായി മഹാനായ ഷിഹാബ് തങ്ങൾ നാലു വ്യാഴവട്ടക്കാലം പ്രശോഭിച്ചു നിന്നത് മലയാളക്കരയ്ക്ക് മറക്കാനാവാത്ത അനുഭവമാണ്. പാണക്കാട് കൊടപ്പനക്കൽ തറവാടിൻ്റെ പൈതൃകവും വിശുദ്ധിയും നെഞ്ചിലേറ്റി മതേതരത്വത്തിൻ്റെ കാവലാളായി, മനുഷ്യസ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃകയായി മഹാനായ ഷിഹാബ് നന്മയുടെ സൗരഭ്യമായി നിലകൊണ്ടു. എല്ലാ അർത്ഥത്തിലും എല്ലാ മേഖലകളിലും വ്യാപരിക്കാൻ ശക്തിയുണ്ടായിരുന്ന, തേജസ്സുണ്ടായിരുന്ന സംഹാരത്തൻ. അദ്ദേഹത്തിൻ്റെ വിയോഗം ഇപ്പോഴും ഒരു വിടവായി നമ്മുടെ സമൂഹത്തിൽ നിൽക്കുകയാണ്. അപാരവൃദ്ധം ജനങ്ങൾക്ക് ജാതി മത ചിന്തകൾക്കപ്പുറം ഉൾക്കൊള്ളുന്ന ഒരു നേതാവ്, മറ്റ് സമൂഹങ്ങളുടെയും ആദരവ് പിടിച്ചു പറ്റിയിരുന്ന ഒരു നേതാവ്.
ശാന്തി സമാധാനത്തെ മാത്രം മുദ്രാവാക്യമാക്കി എടുത്തുകൊണ്ട് ഒരു വലിയ ജനസഞ്ചയത്തെ തന്നോട് ചേർത്ത് പിടിക്കാൻ സാധിച്ച ഇതുപോലെയുള്ളൊരു നേതാവ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴും എനിക്ക് വ്യക്തിപരമായിട്ടുള്ളൊരു നഷ്ടമാണ്. ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ, ആ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ വ്യക്തിത്വവും അസ്തിത്വവും അവരുടെ തനിമയും നിലനിർത്തിക്കൊണ്ട് തന്നെ ബഹുസ്വരതയോട് എങ്ങനെ യോജിച്ചു പോകാം, ഇതര ജനവിഭാഗങ്ങളുമായി സൗഹൃദത്തിൻ്റെ കണ്ണികൾ എങ്ങനെ കോർത്തെടുക്കാം എന്നാണ് ശിഹാബ് തങ്ങളുടെ നേതൃത്വം കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷത്തിന് കാണിച്ചു കൊടുത്തത്. അവരവരുടെ വ്യക്തിത്വം പണയപ്പെടുത്തിയില്ല. മുസ്ലിം ഐഡന്റിറ്റി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഏറ്റവും നല്ല സൗഹൃദവും ഏറ്റവും നല്ല യോജിപ്പും അതോടൊപ്പം ഇതര സമൂഹങ്ങൾക്കൊപ്പം ഇഴുകി ജീവിക്കാനും കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് സാധിച്ചു. അത് ശിഹാബ് തങ്ങളുടെ നേതൃപാഠകം കൊണ്ട് സാധ്യമായ ഒന്നാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതോടൊപ്പം തന്നെ ശിഹാബ് തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയും ആ തരത്തിലുള്ള ഒരു സമീപനമാണ് കേരളത്തിലെ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൽ കൈക്കൊണ്ടത്. അതുകൊണ്ടുണ്ടായതാണ് കേരളത്തിൽ നിന്ന് കാണുന്ന ഈ പുരോഗതിയും ഈ ന്യൂനപക്ഷ സമൂഹത്തിൻ്റെ നവോത്ഥാനവും അതോടൊപ്പം ഈ സൗഹൃദവും എന്ന് ഏവർക്കും അംഗീകരിക്കേണ്ടി വരും. ശിഹാബ് തങ്ങൾ ഒരിക്കലും വളരെ പരുഷമായി സംസാരിച്ചില്ല, തീവ്രമായി സംസാരിച്ചില്ല, വളരെ മാന്യമായ പദപ്രയോഗങ്ങളിലൂടെ വളരെ ലളിതമായി ശിഹാബ് തങ്ങൾ സംസാരിച്ചു. എല്ലാ സമൂഹങ്ങൾക്കും ശിഹാബ് തങ്ങൾ ഒരു അത്താണിയായത് ആ സമീപനങ്ങൾ കൊണ്ടാണ്. പാണക്കാട് എന്ന പച്ചത്തുരുത്ത് എത്രയെത്ര ആയിരങ്ങൾക്കാണ് ശാന്തിയും സമാധാനവും തിരിച്ചു നൽകിയത്. പിണങ്ങിപ്പിരിഞ്ഞ എത്രയെത്ര ഹൃദയങ്ങളെയാണ് മഹാനായ ശിഹാബ് ഒരുമിപ്പിച്ചത്. സ്വകാര്യതകളില്ലാതെ പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്കു വേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതമായിരുന്നു മഹാനായ ശിഹാബിൻ്റേതെന്ന് ആരും നിസ്സംശയം പറയും. ശരീരവും സമയവും സമ്പത്തും ജനാഭിലാഷം അനുസരിച്ച് വിനിയോഗിച്ച മഹാപുരുഷനായിരുന്നു ശിഹാബ്. പ്രതീയശാസ്ത്രത്തിൻ്റെ നിറവും കൊടിയും നോക്കി ജനസേവനം നടത്തിയ നേതാവായിരുന്നില്ല അദ്ദേഹം. ജീവിതത്തിൽ ഒരു നിമിഷം പോലും സ്വന്തമെന്ന് പറയാൻ അനുഭവിച്ചിട്ടില്ലാത്ത ഒരാൾ, എന്നാൽ സ്വന്തമായി എല്ലാം ഉണ്ടായിരുന്ന ഒരാൾ. വായിൽ വെള്ളിക്കരണ്ടി സ്വർണ്ണക്കരണ്ടി എന്നൊന്നും അല്ല ആ കുടുംബത്തെക്കുറിച്ച് പറയേണ്ടത്. ആ കുടുംബത്തിന് രാഷ്ട്രീയം കൊണ്ടൊന്നും സമ്പാദിക്കേണ്ട യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. ആത്മീയത വ്യാപാരമാക്കേണ്ട യാതൊരു സാഹചര്യവും ആ കുടുംബത്തിനില്ല. അതൊക്കെ വസ്തുതയാണ്, വസ്തുതയല്ലാത്തതൊന്നും പറയേണ്ട യാതൊരു കാര്യമില്ല. വസ്തുതയാണെങ്കിൽ അത് പറയാൻ ഞങ്ങളൊന്നും ഒരു കാലത്തും മടിച്ചിട്ടുമില്ല. പക്ഷേ ഇതെല്ലാം ഉള്ള ഒരാൾക്ക് ജീവിതത്തിൻ്റെ സകലമാന സൗകര്യങ്ങളോടും തോന്നുന്ന ഒരുതരം വിപ്രതിപത്തി എന്നും എനിക്ക് വല്ലാത്ത കൗതുകം ഉണർത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ. മൂന്ന് കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ്റെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട ഘടകങ്ങളെന്ന് പരക്കെ അംഗീകരിക്കപ്പെട്ടുള്ളതാണ്. അതിലൊന്ന് മനുഷ്യൻ്റെ ശരീരമാണ്, മറ്റൊന്ന് ആസ്തിയാണ്, മറ്റൊന്ന് സമയമാണ്. ഈ മൂന്നുമാണ് സ്വകാര്യം എന്ന് പറയുന്നത്. സ്വകാര്യ സ്വത്ത്, സ്വകാര്യമായി നമുക്ക് എല്ലാവർക്കും ഉള്ള ശരീരം, പിന്നെ സ്വകാര്യമായി നമുക്ക് പങ്കിടാനുള്ള നിമിഷങ്ങൾ അല്ലെങ്കിൽ ആയുസ് അല്ലെങ്കിൽ സമയം. ഈ മൂന്ന് ഘടകങ്ങളും എന്നോ സ്വന്തമല്ലാതെ പോയ, തനിക്ക് അന്യം നിന്ന് പോയ ഒരേ ഒരു നേതാവിനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ളൂ. മറ്റു പലർക്കും സ്വകാര്യമായി പലതും പങ്കിടാനുണ്ടായിരുന്നു, പലർക്കും സ്വകാര്യമായിട്ട് ഒളിച്ചോട്ടങ്ങളുണ്ടായിരുന്നു, സ്വകാര്യമായ സങ്കേതങ്ങളുണ്ടായിരുന്നു, സ്വകാര്യമായ ശരീരത്തിൻ്റെ താല്പര്യങ്ങളുണ്ടായിരുന്നു, സ്വകാര്യമായ സ്വത്ത് സമ്പാദന ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ഈ മൂന്ന് കാര്യങ്ങൾ, മൂന്ന് മാനദണ്ഡങ്ങൾ വെച്ചാണ് ഞാൻ ശിഹാബ് തങ്ങളെ കുറിച്ച് എന്നും കൗതുകത്തോടെ കണ്ടത്. ഇപ്പം മാത്രമല്ല എല്ലാ കാലത്തും. അതുകൊണ്ട് അദ്ദേഹം ഭക്ഷിച്ചത് അദ്ദേഹത്തിന് വേണ്ടിയായിരുന്നില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഭക്ഷണമല്ല, മറിച്ച് ജനത്തിന് ഇഷ്ടമുള്ളത് ആണ് അദ്ദേഹം ഭക്ഷിച്ചത്. അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ വാക്കുകളല്ല എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അദ്ദേഹം ജനത്തിന് എന്താണോ ആഗ്രഹിച്ചത്, അദ്ദേഹത്തിൻ്റെ നാക്കിൽ നിന്ന് എന്ത് ഉച്ചരിക്കപ്പെടുവാൻ ജനം ആഗ്രഹിക്കുന്നുവോ, അദ്ദേഹത്തിൻ്റെ അനുയായികളെന്നോ വിശ്വാസികളെന്നോ ഒക്കെ വിളിക്കാവുന്നവർ എന്ത് ആഗ്രഹിക്കുന്നുവോ അത് അദ്ദേഹം ഉച്ചരിച്ചുകൊണ്ടേയിരുന്നു. താൻ ഉൾക്കൊള്ളുന്ന സമൂഹത്തെ തൻ്റെ ശാന്തഗംഭീരമായ നേതൃപാടവത്തിൽ അനന്യസാധാരണമായ ആകർഷണീയതയിൽ വിസ്മയിപ്പിച്ച ശിഹാബ് തങ്ങളെപ്പോലെ മറ്റൊരാളെ വർത്തമാന കേരളം കണ്ടിട്ടുണ്ടാവില്ല. ചരിത്രം രചിച്ചവർ ലോകത്ത് ഏറെയുണ്ട്, എന്നാൽ ചരിത്രം സൃഷ്ടിച്ച മഹാരഥന്മാർ വളരെ വിരളമാണ്.
അവരിൽ ഒരാളാണ് മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ.